സാധാരണക്കാർക്ക് ആശ്രയമായിരുന്ന ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചിട്ട് നാളുകളേറെയാകുന്നു. 4.5 കോടി രൂപയുടെ പദ്ധതി വകയിരുത്തി ആധുനിക സൗകര്യങ്ങളോടെയാണ് ടൗൺ ഹാൾ നവീകരിക്കുന്നത്. എന്നാൽ നവീകരണ പ്രവർത്തനം പലപ്പോഴും നിർത്തിവെക്കുന്ന അവസ്ഥയാണ്. ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നിയമ തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഇവ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീളുന്നതിനിടയാക്കി. ടൗൺ ഹാളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2017 നമ്മുടെ കൗൺസിലിൽ കഴിഞ്ഞ കൗൺസിലിൽ ഈ ചർച്ച വരുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് പൊളിച്ചു മാറ്റിയ ഒരു പുതിയ ബിൽഡിംഗ് പണിയാൻ ഇന്നത്തെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിനോവേഷനിലൂടെ നമുക്ക് പുതിയ കൺവെൻഷൻ സെൻറ്റർ പോലെ ഒരു ബിൽഡിംഗ് പണിയുന്നതിനാണ് നമ്മൾ ആലോചിക്കുകയും അന്ന് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് കുറച്ച് ലോണ് കൂടി എടുത്തുകൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ആരംഭിച്ചത്. പക്ഷേ ആ ആരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ റിനോവേഷൻ്റെ ഭാഗമായി ഒരു സൈഡിലോട്ട് അബട്ട് ചെയ്ത് കെട്ടിടം നിർമ്മിച്ചപ്പോൾ തൊട്ടടുത്തുള്ള വസ്തു ഉടമ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 7-8 മാസക്കാലം കോടതിയും മറ്റുമായി സ്റ്റേയിൽ നിന്നുപോയത് കൊണ്ടും നമുക്ക് കാലതാമസം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലതാമസം നമ്മുടെ ഇലക്ഷൻ അനുബന്ധിച്ച് വന്നപ്പോൾ നമ്മൾ ഓരോ സാമ്പത്തിക വർഷവും ലോൺ എടുക്കുന്നതിന് ഭരണാനുമതി ആവശ്യമാണ്. അപ്പോൾ ആ ഭരണാനുമതിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ രേഖാമൂലമുള്ള ഓൺലൈൻ അപേക്ഷ സർക്കാരിന് നൽകേണ്ടതും സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുമുണ്ട്. പക്ഷേ അതിൽ വന്ന തടസ്സമാണ് ഇന്ന് കോൺട്രാക്ടർക്ക് ബില്ല് മാറി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ഫണ്ടിൻ്റെ അഭാവമാണ് ഇന്ന് പൂർണ്ണമായും ടൗൺ ഹാളിൻ്റെ പണി നിന്നുപോയതിൻ്റെ പ്രധാന കാരണം. ആറ്റിങ്ങലിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് മുനിസിപ്പൽ ടൗൺ ഹാൾ. കുറഞ്ഞ വാടകയ്ക്ക് ഹാൾ ലഭിക്കുമെന്നതിനാൽ നഗരപ്രദേശത്തെയും വിവിധ ഗ്രാമങ്ങളിലെയും സാധാരണ കുടുംബങ്ങളിലെ വിവാഹം, വിവാഹ സത്കാരം തുടങ്ങിയ ചടങ്ങുകൾക്ക് ടൗൺ ഹാളിനെയാണ് ആശ്രയിച്ചിരുന്നത്. നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന വിവിധ കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ പരിപാടികളുടെ കേന്ദ്രവും ടൗൺ ഹാളായിരുന്നു. 900 പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച ഹാൾ, 450 പേർക്ക് ഒരു സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, വാഹന പാർക്കിംഗ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടെയാകും മുനിസിപ്പൽ ടൗൺ ഹാൾ നവീകരിക്കുന്നത്. എത്രയും വേഗം പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേയ്സ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണേ.